നമസ്കാരം, മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം വേഗത്തിൽ. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ ഞായർ വരെ ലോക്ഡൌണിന് സമാനമായ കർശന നിയന്ത്രണം നിലവിൽ വന്നു. എല്ലാ കേന്ദ്ര സംസ്ഥാന ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ആകെയുള്ള ജീവനക്കാരുടെ 25% പേരെ മാത്രം വെച്ച് പ്രവർത്തിക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ബാക്കിയുള്ളവർ വർക്ക് ഫ്രം ഹോം രീതി സ്വീകരിക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. അവശ്യ മേഖലകൾക്ക് ഇളവുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ശക്തമായി പരിശോധനകൾ നടത്തിവരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തലമുറ മാറ്റത്തിന് കോൺഗ്രസിൽ ആവശ്യം ശക്തം. 5 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും പാർട്ടിയെ അധികാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയാത്ത നേതൃത്വം മാറണമെന്നാവശ്യം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കളും പ്രവർത്തകരും ഉയർത്തി തുടങ്ങി. പാർട്ടിയെ മുന്നണിയിൽ നയിച്ച ആർക്കും പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത്. പാർട്ടിയിലെ സമഗ്ര അഴിച്ചുപണിയും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പുതിയ മുഖവും വരണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഈ ആവശ്യത്തോട് മുഖം തിരിക്കാൻ ദേശീയ സംസ്ഥാന നേതൃത്വത്തിനും കഴിയില്ല. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 15.41 കോടി കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ  6.5 ലക്ഷത്തിലധികം പേരാണ് രോഗം സ്ഥിരീകരിച്ചത്. മരണസംഖ്യയും കുത്തനെ ഉയരുകയാണ്. ഇന്നലെ മാത്രം 10,000ത്തിലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണം 32.26 ലക്ഷം കടന്നു. 13 കോടിയിലധികം പേർ രോഗമുക്തി നേടി. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധയിൽ നേരിയ കുറവ്. ഡൽഹി, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ രോഗബാധ നിരക്കിൽ നേരിയ കുറവുള്ളതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം അതിതീവ്രമാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് ചേരും. മന്ത്രിസഭാ രൂപീകരണമാണ് പ്രധാന അജണ്ട. LDFൽ ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങും മുൻപ് ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നത് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. CPMന്റെ 13 മന്ത്രിസ്ഥാനങ്ങളിൽ ആരൊക്കെ വേണമെന്നതിലും പാർട്ടി നേതൃത്വം കൂടിയാലോചന നടത്തും. തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ തടസ്സമുണ്ടാക്കാൻ ചില ഹീനശക്തികൾ പ്രവർത്തിച്ചുവെന്ന് ജി സുധാകരൻ. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത പോസ്റ്ററുകൾ പതിച്ചു. കള്ളക്കേസുകൾ നൽകാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നും സുധാകരൻ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. RMB യുടെ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രസക്തിയുണ്ടെന്നും കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നിയമസഭയിൽ ശക്തമായി ശബ്ദമുയർത്തുമെന്നും KK രമ. സഭയിൽ ജീവിച്ചിരിക്കുന്ന TPയെ പിണറായിക്ക് കാണാനാകുമെന്ന് പറഞ്ഞ രമ, വലിയ വിജയത്തിനിടയിലും വടകരയിലെ RMB യുടെ MLA സ്ഥാനം പിണറായിയെ അലോസരപ്പെടുത്തുമെന്നും വ്യക്തമാക്കി. നടൻ മേള രഘു അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ മാസം വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംവിധായകൻ KG ജോർജിന്റെ മേള എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം നായക തുല്യമായ വേഷത്തിലാണ് രഘു സിനിമയിൽ എത്തിയത്. തുടർന്നാണ് മേള രഘു എന്ന് അറിയപ്പെട്ടത്. കമൽഹാസന്റെ അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിലും ശ്രദ്ധേയ വേഷം ചെയ്തു. സിനിമയിൽ 40 വർഷം പിന്നിട്ട രഘു മോഹൻലാലിന്റെ ദൃശ്യം 2 ഒടുവിൽ അഭിനയിച്ചത്. 30ലധികം സിനിമകളിൽ അഭിനയിച്ചു. ഭാര്യ ശ്യാമള, മകൾ ശില്പ. ഓൺലൈൻ പരീക്ഷയിൽ സംസ്ഥാനത്തെ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയത്തിൽ വൻ വർധനവ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിലാണ് ഇത്തരമൊരു മറുപടി. ക്രമക്കേടുകൾ നടക്കുന്നില്ലെന്നും വിജയ ശതമാനം കുത്തനെ കൂട്ടിയിട്ടില്ലെന്നുമുള്ള അധികൃതരുടെ വാദം പൊളിക്കുന്നതാണ് വിവരാവകാശ കണക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പശ്ചിമബംഗാളിൽ സംഘർഷം തുടരുന്നു. വടക്കൻ ബർദ്ധമാൻ ജില്ലയിൽ രാത്രി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ഇന്ത്യക്ക് അടിയന്തര സഹായവുമായി കുവൈറ്റ്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായുള്ള ആദ്യഘട്ട സഹായമാണ് ഇന്ന് പുലർച്ചെ എത്തിയിരിക്കുന്നത്. ഓക്സിജൻ നിറച്ച 282 സിലിണ്ടറുകൾ, 60 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, വെന്റിലേറ്ററുകൾ എന്നിവയാണ് പ്രധാനമായും കുവൈറ്റ് നൽകിയത്. ഇതിനൊപ്പം മരുന്നുകളും ആരോഗ്യരക്ഷ അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ഒരാഴ്ചയായി ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, ഇസ്രായേൽ, ജർമ്മനി, റഷ്യ എന്നീ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചും മുതിർന്ന BJP നേതാവ് CK പത്മനാഭൻ. പിണറായി വിജയന് തുടർ ഭരണം സ്വപ്ന സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞുവെന്ന്, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികച്ച രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരള സർക്കാർ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യരംഗത്തെ മുന്നണി പോരാളികൾക്ക് പിന്തുണയുമായി ജമ്മുകാശ്മീർ ഭരണകൂടം. നിരന്തരം സേവന മേഖലയിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കാണ് ജമ്മുകാശ്മീർ ഭരണകൂടം കൈത്താങ്ങാകുന്നത്. മൈക്രോസോഫ്റ്റ് സ്ഥാപകനും ലോകത്തെ കോടീശ്വരന്മാരിൽ പ്രധാനിയുമായ ബിൽഗേറ്റ്സും ഭാര്യ മെലിൻഡയും വേർപിരിഞ്ഞു. 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർപിരിയാൻ ഇരുവരും തീരുമാനിച്ചത്. ട്വിറ്ററിലൂടെ ബിൽഗേറ്റ്സ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ലോകത്തിലെ ഏറ്റവും ആസ്തിയുള്ള ദമ്പതികളിൽ ഒരാളാണ് ബിൽഗേറ്റ്സും മെലിൻഡയും.
മാധ്യമ പ്രവർത്തകരെ കോവിഡ് കാല മുൻനിര പോരാളികളായി പ്രഖ്യാപിച്ച് മധ്യപ്രദേശ്, ബംഗാൾ, ബീഹാർ, പഞ്ചാബ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ. മാധ്യമ പ്രവർത്തകർക്ക് വാക്സിനേഷന് മുൻഗണന ഉറപ്പാക്കും. വാർത്തകളിലൂടെയുള്ള കോവിഡ് ബോധവൽക്കരണം ഉൾപ്പെടെ സേവനങ്ങൾ നൽകുന്ന മാധ്യമ പ്രവർത്തകർ മഹാമാരിക്കിടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ജോലി ചെയ്യുന്നതെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തുടങ്ങിയവർ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം മൂലം മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓക്സിജൻ സിലിണ്ടറുകളും വാക്സിനുകൾക്കും ക്ഷാമം അതിരൂക്ഷമാകുന്നു. ഈ പ്രതിസന്ധിയിൽ കോവിഷീൽഡ് വാക്സിൻ ആവശ്യപ്പെട്ട് നിരന്തരമായ ഭീഷണി കോളുകൾ ലഭിക്കുന്നുവെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അതർ പൂനവാല. ഇന്ത്യയിലെ ശക്തരായ ചില ആളുകൾ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണ്. അതിനാൽ ഇന്ത്യ വിട്ട് യു കെയിലേക്ക് മടങ്ങുന്നതായും അദ്ദേഹം പറഞ്ഞു.